കടമെടുക്കുന്നതിന് എനിക്കൊരു ഉത്കണ്ഠയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഈ സൂത്രവാക്യപ്രകാരമാണെങ്കിൽ ഒരു ഉത്കണ്ഠ എനിക്കില്ല. എന്നാൽ പലിശ ക്രമാതീതമായിട്ട് ഉയരെ അല്ലെങ്കിൽ വളർച്ച ഉണ്ടായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഉത്കണ്ഠയായി. ഇപ്പം അതിൻ്റെ ഇതില്ല. എന്നാൽ ഈ കടമെടുക്കുന്നത് എന്തിനു വേണ്ടി? കടമെടുക്കുന്നത് ഒരു ബാധ്യതയാണല്ലോ. കടം മണ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ആസ്തികൾ ഉണ്ടാക്കാനായിരിക്കണം കടമെടുക്കാൻ എന്നാണ് ലളിതമായ തത്വം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ദൈനംദിന ചിലവ് വിനിയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കേരളത്തിലെ ഉത്കണ്ഠാജനകമായ അവസ്ഥ, കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് നമ്മൾ കടമെടുക്കുന്നതിലൊരു വലിയ ഭാഗം റവന്യൂ ചിലവിന് വേണ്ടി ഉപയോഗിച്ച് വിനിയോഗിക്കുന്നു. അതിപ്പോൾ കൂടിയിരിക്കുക വീണ്ടും. ഇതിനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ചിലവുകൾ ഏതാണ്ട് 16% വെച്ച് കൂടിയിട്ടുണ്ട്. അത് ഓരോ വർഷവും. അത് ധൂർത്തിൻ്റെ ഭാഗമാണെന്നാണ് വിമർശനം. ധൂർത്ത് എന്താ ഓരോരുത്തരുടെ ധാരണ അനുസരിച്ചിരിക്കുന്നു. ഇപ്പോൾ ധൂർത്തൊന്നും ഇല്ലെന്നല്ല, സ്കൂളുകൾ ആരംഭിച്ചു തോന്നിയവാദം. എല്ലാ ഹയർ സെക്കൻഡറി ചോദിച്ചവർക്കൊക്കെ കൊടുത്തു. അൺഎയ്ഡഡ് സ്കൂൾ വരെ എടുത്ത് എയ്ഡഡ് സ്കൂളാക്കി, പോസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട്. നമ്മളിപ്പോൾ 4-5 വർഷമില്ലേ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമെന്ന്, ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ധൂർത്തെന്ന് പറഞ്ഞിട്ട്? അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരെയൊക്കെ ജോലിക്ക് പോകണതാണ്, വീട്ടിലല്ലാത്തുള്ള ആളുകളില്ല. കാലത്ത് മാത്രം ഒപ്പി പോരാ, വൈകുന്നേരവും വേണം. കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ടവരായിത്തീരുന്നതിൻ്റെ, പാപ്പരാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉയർന്ന ആരോഗ്യ ചിലവാണ്. ഒരു മേജർ അസുഖം വന്നാൽ പോയി. കാരണം നമ്മുടെ പൊതു ആശുപത്രി സംവിധാനത്തിൽ ഉള്ള ചികിത്സയില്ല. ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്, അല്ലാതെ എന്താ? വിദ്യാഭ്യാസം വെച്ചാൽ അധ്യാപകനാണ്. അപ്പോൾ ശമ്പള ചിലവ് കൂടി എന്ന് വെച്ചാൽ ധൂർത്താവത്തില്ല. ഈ ഇതൊക്കെ വളരെ ഉപരിപ്ലവകരമായിട്ട്, അതായത് സേവന അടിസ്ഥാനത്തിലുള്ള ബാധ്യതകൾ കൂടുന്നുണ്ട്. ആ പക്ഷെ മരുന്ന് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്.